हाय हलो या ऐंस्टीन मेडलाइन अकादमी तिरुवल्लयिले टीचर मेडिकल फील्डिलुल्ल एल्ला सुहृत्तुक्कल्क्कुम वीडियो स्वागत नम्मल इन्न पढ़िक्कान पोकुन्न असुखम SLE अथवा लूपस SLE एन्नुम परयारुण्ड लूपस एन्नुम परयारुण्ड ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു അസുഖം ലൂപ്പസ് സോ പഠിക്കാം ലൂപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ഓർഗൻസിനെ എതിരെ തിരിയുക അതായത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ഓർഗൻസിനിട്ട് പണി തരുക നമ്മുടെ ഓർഗൻസ് നശിച്ചു പോകും നമ്മുടെ ഓർഗൻസിലെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഓക്കേ ഞാൻ അത് ക്ലിയർ ആക്കി തരാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മളെ രക്ഷിക്കാനുള്ളതല്ലേ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയല്ലേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് ആ ഇമ്മ്യൂണിറ്റി പവർ നമ്മക്കെതിരെ തിരിയുന്നതിനെ പറയുന്ന പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ വരുന്ന ഒരു അസുഖമാണ് SLE അഥവാ ലൂപ്പസ് സോ നമ്മളെ രക്ഷിക്കാനുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ഓർഗൻസിനെ നശിപ്പിച്ചു കളയുന്നു ബ്രെയിനിനെ നശിപ്പിക്കുന്നു കിഡ്നിയെ നശിപ്പിക്കുന്നു ബോൺസിനെ നശിപ്പിക്കുന്നു ജോയിന്റ്സിനെ നശിപ്പിക്കുന്നു സ്കിന്നിനെ നശിപ്പിക്കുന്നു അങ്ങനെ പല ഓർഗൻസിനെ നശിപ്പിച്ചു കളയുന്ന ഒരു അസുഖം ഒരാൾക്ക് കാണിക്കുന്ന സിംപ്റ്റം ആയിരിക്കില്ല അടുത്ത ആൾക്ക് കാണിക്കുന്നത് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് ബ്രെയിനിനെ ആയിരിക്കും എഫക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത വ്യക്തിക്ക് അത് കിഡ്നി ആയിരിക്കും എഫക്ട് ചെയ്യുന്നത് അടുത്ത വ്യക്തിക്ക് അത് ജോയിന്റ്സിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത് അടുത്ത വ്യക്തിക്ക് അത് ബോൺസിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത് ഒരാൾ കാണിക്കുന്ന സിംപ്റ്റം ആയിരിക്കില്ല അടുത്ത ആൾ കാണിക്കുന്നത് സോ ക്ലിയർ ആണല്ലോ ലൂപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ഓർഗൻസിനെതിരെ തിരിഞ്ഞ് നമ്മുടെ ഓർഗൻസിനെ നശിപ്പിച്ചു കളയുന്ന അസുഖമാണ് ലൂപ്പസ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ ആമവാദം അതെന്താണെന്നറിയാവോ അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് അത് ഓർഗൻസിനെ അല്ല അഫക്ട് ചെയ്യുന്നത് അത് ജോയിൻസിനെ നശിപ്പിച്ചു കളയും ആമവാദം എന്ന് പറയുന്നതും ഇത് ഓട്ടോ ഇമ്മ്യൂൺ ആണ് പക്ഷെ അത് ഏതിനെ അഫക്ട് ചെയ്യുന്ന ജോയിൻസിനെ എല്ലിനെ നശിപ്പിച്ചു കളയും പക്ഷെ ലൂപ്പസ് ജോയിൻസിനെ എല്ലിനെ നശിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളെയും നശിപ്പിച്ചു കളയും സോ ഡിഫറൻസ് ക്ലിയർ ആണോ ആമവാദം റുമാറ്റോയിഡ് ആർത്രൈറ്റിസും ലൂപ്പസും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണല്ലോ ആമവാദം ജോയിൻസിനെ അഫക്ട് ചെയ്യുന്ന അസുഖം ലൂപ്പസ് ജോയിൻസിനെ അഫക്ട് ചെയ്യും അതുപോലെ ഏത് ഓർഗനെ വേണമെങ്കിലും അഫക്ട് ചെയ്യാം ഈ അസുഖത്തിന് ഒരു ക്യൂർ ഇല്ല ഈ അസുഖം ഒരു കാലത്തും മാറത്തില്ല ലൂപ്പസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന് പക്ഷെ ലൂപ്പസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ് ഈ അസുഖം ഒരു ക്രോണിക് ഡിസീസ് ആണ് ഓരോ നാള് കൂടും തോറും ഇതിങ്ങനെ കൂടി നമ്മൾ പറയത്തില്ലേ പ്രോഗ്രസീവ് ഡിസീസ് എന്ന് ഇത് പ്രോഗ്രസീവ് ആണ് ഇത് ക്രോണിക് ആണ് റിവേഴ്സബിൾ അല്ല ഇതിന് ക്യൂർ ഇല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് എന്നാലും ഇതിനൊരു ക്യൂർ ഇല്ല ഫൈൻ ലൂപ്പസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇതിന്റെ കോസ് അൺനോൺ ആണ് എങ്കിലും ഇതിന്റെ പ്രിഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് അതായത് സിംപ്റ്റംസ് പുറത്തോട്ട് കാണിക്കാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒന്ന് പ്രഗ്നൻസിയാണ് പ്രഗ്നൻസി കാരണം അസുഖം വരുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും വിചാരിച്ച് കളയരുതേ പ്രഗ്നൻസി കാരണം ഒന്നും അസുഖം വരത്തില്ല ഓൾറെഡി ഈ സ്ത്രീക്ക് ഉള്ളില് ഇതിന്റെ അസുഖം കാണും പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് പുറത്തോട്ട് വന്നു ഇൻഫെക്ഷൻ സ്ട്രെസ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ വൈറ്റമിൻ ഡി ഉണ്ടല്ലോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഒരുപാട് സൂര്യപ്രകാശം അടിച്ചാൽ ഒരുപാട് യുവി ലൈറ്റ് ഒക്കെ ശരീരത്തിലോട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിന്റെ പ്രിഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ഇതൊക്കെ കാരണം ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് കണക്ക് കൂട്ടുന്നത് ഫൈൻ
ലൂപ്പസിന്റെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് സയൻസ് ആൻഡ് സിംപ്റ്റംസ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി പറയുവാണ്. ഒരാൾ കാണിക്കുന്ന സയൻസ് ആൻഡ് സിംപ്റ്റം ആയിരിക്കില്ല മറ്റൊരാൾ കാണിക്കുന്നത്. ലൂപ്പസ് ഉള്ള 100 പേഷ്യന്റ് എടുത്താൽ 100 പേഷ്യന്റ് 100 സിംപ്റ്റം ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ക്ലാസിക്കൽ സിംപ്റ്റം, ലൂപ്പസിന്റെ ഫസ്റ്റ് ക്ലാസിക്കൽ സിംപ്റ്റം, ബട്ടർഫ്ലൈ റാഷസ്. അതായത് ഇവിടെ ബട്ടർഫ്ലൈ ഷേപ്പിൽ റാഷസ് വരും. ബട്ടർഫ്ലൈ റാഷസ്, ദേഹം മുഴുവൻ റാഷസ്, ജോയിന്റ്സിനൊക്കെ വേദന, പെയിൻ, അനീമിയ, അതുപോലെ തന്നെ ക്ഷീണം, തളർച്ച, വെയിറ്റ് കുറയുക, മാലേസ്, ഇങ്ങനെയുള്ള സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. ഓക്കെ, ഈ അസുഖം ലൂപ്പസ് കണ്ടുപിടിക്കുന്നത് പോസിറ്റീവ് എ എൻ എ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു ടെസ്റ്റ് മാത്രമാണ് കേട്ടോ, പോസിറ്റീവ് എ എൻ എ ടെസ്റ്റ്, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റ്, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റ്. സോ ഒരു ടെസ്റ്റ് വെച്ചൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും പ്രധാനമായിട്ട് വരുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവ് എ എൻ എ ടെസ്റ്റ്. ഓക്കെ, സോ നമുക്കിതിന്റെ മാനേജ്മെന്റിലേക്ക് കടക്കാം. ഈ അസുഖത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷേ ഒരു ക്യൂർ ഇല്ല. ഈ അസുഖം പൂർണ്ണമായിട്ടും സുഖപ്പെടത്തില്ല, പൂർണ്ണമായിട്ടും മാറത്തില്ല, പക്ഷേ നല്ല ട്രീറ്റ്മെന്റ് ചെയ്താൽ ആയുസ് കൂടും. അതായത് ഒരു 50 വർഷം മുമ്പേ ലൂപ്പസ് എസ് എൽ ഇ വന്നിരുന്നവര് ഒരു 5 വർഷം ജീവിച്ചിരുന്നു എന്ന് കൂട്ടിക്കോ. എന്നാൽ ഇപ്പം 15 വർഷം ജീവിച്ചിരിക്കും, അന്ന് 5 വർഷമാണെങ്കിൽ ഇന്ന് 15 വർഷം വരെ ആയുസ് കൂടും. ആയുസ് കൂട്ടാൻ പറ്റും ട്രീറ്റ്മെന്റ് കൊണ്ട്, അല്ലാതെ ഇതിന് മുഴുവനായിട്ട് ഒരു ക്യൂർ ഒന്നും ഇല്ല. സാധാരണയായിട്ട് ലൂപ്പസിൽ കൊടുക്കുന്ന മരുന്നുകൾ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉണ്ടല്ലോ, നമ്മുടെ COVID-19 ഒക്കെ പറയുന്നൊരു ഡ്രഗ് ഉണ്ടല്ലോ, ആന്റി മലേറിയൽ ഡ്രഗ്, അത് ഇതിന്റെ ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, സ്റ്റീറോയിഡ് ആണ്, സ്റ്റീറോയിഡ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മരുന്ന്. എൻഎസ്എയ്ഡ്സ്, നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്, ഇതും ഇൻഫ്ലമേഷൻ, നീര് കുറയ്ക്കാനുള്ള മരുന്നുകളാണ്. ഇങ്ങനെയുള്ള ചില മെഡിസിൻസ് ആണ് ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, ലൂപ്പസിന്റെ ആവറേജ് സർവൈവൽ എന്ന് പറയുന്നത് 15 വർഷമാണ്. ഓക്കെ, 15 വർഷമാണ് ആവറേജ് ആളെ സർവൈവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പേഷ്യന്റിന്റെ ബണ്ണും ക്രിയാറ്റിനും മെഷർ ചെയ്യണം. ബണ്ണും ക്രിയാറ്റിനും ഒക്കെ അറിയായിരിക്കും അല്ലെ, നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ആണോ എന്ന് അറിയുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ് ബണ്ണും ക്രിയാറ്റിനും ഒക്കെ. അതിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം ശരി കിഡ്നി ഇത് അഫക്ട് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ടുള്ള ജോലിയെങ്കിലും ചെയ്യാൻ സാധിക്കണം. അതായത് ADL എന്നാണ് ഞങ്ങൾ മെഡിക്കൽ ലാംഗ്വേജിൽ ഇതിനെ പറയാറ്, ADL, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്. സോ നമ്മുടെ ദൈനംദിന ചര്യകളില്ലേ, പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, ഇതെങ്കിലും സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കണം. സോ ഇതെല്ലാം കൂടെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ടോയ്ലറ്റിൽ പോയി കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണമായിരിക്കും. സോ കൺസെർവ് എനർജി ഡ്യൂറിംഗ് ADL ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് ആദ്യം രാവിലെ എഴുന്നേക്കുക, പല്ല് തേക്കുക, 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യുക, അതിനുശേഷം ടോയ്ലറ്റിൽ പോവുക, വീണ്ടും 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക, അതിനുശേഷം കുളിക്കുക. അങ്ങനെ ഒരു ദിവസം മൊത്തത്തിലെ ജോലികളൊക്കെ ചെയ്യാവൂ, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം കൂടുതലായിരിക്കും. ഓക്കെ, സോ അസുഖത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായെന്ന് കരുതുന്നു. ഓക്കെ ഫൈൻ, ഇന്ന് ഒരുപാട് നീണ്ടുപോയി. സോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ പേജ് ഓപ്പൺ ചെയ്ത് മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ഫ്രണ്ട്സിനെ ഈ പേജ് ലൈക്ക് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.